ശങ്കര സ്വാമികൾ പണ്ട് പൂജിച്ചിരുന്നിവിടേ, കാക്കാശ്ശേരി ഭട്ടതിരിപ്പാട് തപസ്സു ചെയ്തിവിടേ, ബാധകളൊക്കെ അകറ്റിടും ദേവിതൻ സാധകരാം നമ്മൾ, കോവിലിൽ വന്നു തൊഴുതിടും നേരത്ത് സത്കീർത്തി കൈവന്നിടും. ഉത്സവമിന്നാണച്ചാ കോവിലിൽ കുന്നുമിങ്ങിത്തേണം, എത്ര കണ്ടാലും മതി തീരുകില്ലല്ലോ അമ്മതൻ ശ്രീസ്വരൂപം. എല്ലാ വർഷവും കുംഭമാസത്തിലെ ഉത്രത്തിനാറാട്ട്, എട്ടു ദിവസം മുൻപുള്ള രോഹിണി നാളിൽ കൊടിയേറ്റ്, എല്ലാ ഉത്സവ നാളിലുമുണ്ടല്ലോ ആറാട്ടെഴും നല്ലത്ത്. കൊടിയേറുന്നതിന് മുൻപു തന്നെ ആറാട്ടുണ്ടിവിടെ. കിഴക്കേ കളത്തിലെ ആദ്യത്തെ ആറാട്ട് കഴിഞ്ഞതിൽ പിന്നെയല്ലോ കുടിയേറ്റത്തിൻ സത്കർമ്മമെല്ലാം ആരംഭിച്ചിടുന്നത്. പറയെടുപ്പിന് ഭഗവതിയോടൊത്ത് മറ്റൊരാനപ്പുറത്ത് ശാസ്താവും കൂടി ഗമിക്കുന്ന കാഴ്ചയും ഏറെ വിശിഷ്ടമല്ലോ. എട്ടുകുളത്തിലും ആറാടി എത്തുന്ന ദേവിയെ കാണാനാ ദേവകളൊക്കെയും എത്തുമോ അച്ചാ കേൾക്കട്ടെ ഉണ്ണിമായ. ആറാടുമ്പോൾ ആനന്ദ സാന്ദ്രമായി ബ്രഹ്മണി പാട്ടുണരും, കീഴേ കാവിലെ ദേവിയും ശാസ്താവും കൂടെ ഗമിച്ചിടും. തുളുവൻ കുളങ്ങരത്തേവരും വിഷ്ണുവും ദർശനമേകിയിടും. കുഴിയേറ്റില്ലാതി ശിവന്റെ കടാക്ഷത്താൽ കഥനങ്ങൾ ദൂരെയാകും. െ പറ്റി ചൊല്ലുമോ എന്നച്ചാ, എന്തൊക്കെ പുത്തനറിവുകളാണ് അച്ഛൻ തരുന്നിതിപ്പോൾ. ദേവിയെ ധ്യാനിച്ചു മോക്ഷം നേടിയ ഭക്തനാണ് ആചാര്യൻ, ഭോഗേന്ദ്രൻ എന്ന സൽഗുണ ഭക്തൻ സാത്വികനായിരുന്നു. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് മോക്ഷം നേടി ഭവാൻ, ഏകാഗ്രചിത്തരായി തപസ്സു ചെയ്തിടവേ ദേവി അനുഗ്രഹിച്ചു. ശ്രീദേവിയോട് ഞാൻ ചൊല്ലേണ്ടത് എന്താണ് അച്ഛ പറയൂലേ, അമ്മയ്ക്കും അച്ഛനും നല്ലതു കൈവരാൻ പ്രാർത്ഥിച്ചു നിൽക്കട്ടെ. ഈ ലോകമെന്നെന്നും ശാന്തമായി തീർന്നിടാൻ നൽവരം ചോദിക്കൂ, മാനുഷർക്കാകെയും സൽബുദ്ധി കൈവരാൻ പ്രാർത്ഥിച്ചു നീ വണങ്ങൂ. പുണ്യമായേ നിനക്കെന്നും വിജയിക്കാൻ മന്ത്രം പഠിച്ചിടൂ, ആരാധിക്കുന്നവർക്ക് ആലംബമേകിടും ആദിപരാശക്തി. അച്ഛാ എന്നുടെ കൊച്ചു മനസ്സിനു പിന്നെയും സംശയങ്ങൾ, ആദിപരാശക്തി തൻ കൃപ നേടുവാൻ മന്ത്രം പഠിക്കണമോ.
സ്നേഹമാണെൻ കുഞ്ഞ് ഈ ഉലകത്തിലെ ശാശ്വത മുക്തി മന്ത്രം. മാനസം തന്നിലായി നന്മയാണ് ആദ്യമേ വേണ്ടത് ഉണ്ണിമായേ. ആപത്തു കൈവരാതി ഭൂമിയാകെയും കാത്തിടാൻ പ്രാർത്ഥിക്കൂ. ആദങ്ങളാകെയും നീങ്ങുവാനായി നീ പാദങ്ങൾ കൈവണങ്ങൂ. അമ്മേ നാരായണ ദേവി നാരായണ മന്ത്രം മുഴങ്ങുന്നു. അച്ചായിതു മാത്രം ചൊല്ലിയാൽ ഈ ജന്മ സങ്കടം തീരുമെന്നു. അമ്മേ നാരായണ ദേവി നാരായണ നാമം ജപിക്കൂ നീ. ലക്ഷ്മി നാരായണ ദുർഗേ നാരായണ മന്ത്രം മുഴക്കൂ നീ. ഭദ്രയായി വന്നു വിളങ്ങുന്ന ഈശ്വരി ഭദ്രമായി കാത്തിടും. നിദ്രയിൽ പോലും മാനസം തന്നിലായി വന്നു കളിയാടും. യക്ഷിയുടെ കഥ ചൊല്ലിയില്ലല്ലോ അച്ഛൻ മറന്നു പോയോ. അച്ഛൻ പറയുമ്പോൾ അക്കഥ പോലും ഏറെ മധുരമല്ലോ. തോട്ടറ ദേശത്തെ അക്കരെ കണ്ടാര പള്ളിയെന്നു പറഞ്ഞ ദേശപ്രസിദ്ധമാമില്ലങ്ങളിലൊന്ന് ആയിരുന്നു പണ്ട്. ഇല്ലത്തെ കാരണോർ സുന്ദരനായൊരു യുവാവായിരുന്നു. ഗുപ്തൻ നമ്പൂതിരി എന്നായിരുന്നു കാരണോരുടെ പേര്. ഗുപ്തനെയാണോ യക്ഷി പിടിച്ചത് ചൊല്ലുകില്ലേ അച്ഛാ. ഇങ്ങനെയാണത് അക്കഥ കേൾക്കാൻ മോൾക്കുതിടുക്കമായി. പണ്ടൊരു നാളിൽ ഗുപ്തൻ നമ്പൂതിരി കഥകളി കാണാൻ പോയി. തൃപ്പൂണിത്തുറ ഇല്ലത്തേക്കുള്ള യാത്രയുടെ മധ്യേ തൂവെള്ളച്ചേലയണിഞ്ഞുകൊണ്ടൊരു നല്ല സുന്ദരി പ്രത്യക്ഷയായി. കഥകളി കാണുവാൻ കൂടെ വരട്ടെന്ന് ചോദിച്ചു ഗുപ്തനോടായി. രാത്രിയിൽ യാത്ര ചെയ്തിടുകയോ. അയ്യോ ഇതു സാക്ഷാൽ യക്ഷിയല്ലേ അച്ഛ എന്തു ചെയ്തു ഗുപ്തൻ. സുന്ദരിയായൊരു സ്ത്രീയെയും കൂട്ടി ഗുപ്തൻ യാത്രയായി. കുശലങ്ങൾ ചോദിച്ചു കാതങ്ങളേറെ ഇരുവരും യാത്ര ചെയ്തു. രാവുമയങ്ങി ഇരുളു നിറഞ്ഞു രാപ്പാടി പാട്ടുമൂളി. ഗുപ്തന്റെ ഉള്ളിൽ സ്ത്രീ ജനത്തെ ചൊല്ലി ഇല്ലല്ലോ സംശയങ്ങൾ. തന്നെ പരിചയമില്ലാത്ത ആളോട് സൂക്ഷിച്ചടുക്കേണ്ടേ. ഇല്ലെങ്കിൽ ആപത്ത് വന്നെത്തുമെന്നച്ഛൻ പണ്ടു പറഞ്ഞില്ലേ. ഉണ്ണിമായ നിന്റെ ഓർമ്മയും ബുദ്ധിയും നന്നായിരിക്കുന്നു. സൽബുദ്ധിയുള്ളിൽ നിറച്ചതു സാക്ഷാൽ ചോറ്റാനിക്കരദേവി. പക്ഷേ പാവം ഗുപ്തനു സദ്ബുദ്ധി തോന്നിയതേയില്ല. ആളു സ്വയം മറന്നങ്ങിനെ സ്ത്രീയോട് കൂടെ നടന്നു നീങ്ങി. യക്ഷിയുടെ പേര് എന്തായിരുന്നച്ച ഒന്നു പറയാമോ. ഭാര്യത്തെ കല്യാണിയാണോ ഞാനെന്നല്ലോ യക്ഷിയുര ചെയ്തത്. ആരിലും സംശയമില്ലാത്ത ഭാവത്തിലല്ലോ അവൾ വന്നത്. യാത്രയിലപ്പോഴും ഗുപ്തൻ നമ്പൂതിരി അമ്മയെ ധ്യാനിച്ചു. ചോറ്റാനിക്കര ദേവിയെ ഓർത്തത് ജന്മ സൗഭാഗ്യമല്ലോ. ആപത്തു കാലത്തു ദേവിയെ ഓർക്കാൻ ഏവർക്കും സാധ്യമല്ല. അച്ഛൻ പറഞ്ഞതുപോലെ ആ ഭാഗ്യത്തിനമ്മ കനിയേണം. ഉണ്ണിമായ നീ ചൊല്ലിയ കാര്യം പരമാർത്ഥമാണല്ലോ. ഗുപ്തനും യക്ഷിയും അങ്ങിനെ അങ്ങിനെ യാത്ര തുടർന്നല്ലോ. യാത്ര മധ്യേ കണയന്നൂർ കോവിലകത്തിനടുത്തുള്ള കോശപ്പള്ളി നമ്പൂതിരിയുടെ ഇല്ലത്തു പോയി ഗുപ്തൻ. ക്ഷിപുറത്തങ്ങു നിന്നുവല്ലേ അച്ചാളുമിടുക്കത്തി.
ദോഷാപ്പള്ളിക്കു കാര്യം പിടി കിട്ടുമെന്നു നിനച്ചാകാം. സത്യമതു തന്നെ താന്ത്രിക വീരനം ബ്രാഹ്മണ ശ്രേഷ്ഠനല്ലോ. കോശാപ്പള്ളി നമ്പൂതിരിപ്പാട് ഭഗവതി തൻദാസൻ. അത്ഭുത മന്ത്രമടങ്ങിയ ഗ്രന്ഥത്തെ തിരികെ ഏൽപ്പിച്ചിടാൻ നമ്മുടെ ഗുപ്തൻ കോശാപ്പള്ളി ഇല്ലത്തു ചെന്നതല്ലോ. യക്ഷിയെ പാഠം പഠിപ്പിക്കാൻ നമ്പൂരി മന്ത്രം ജപിച്ചോ വച്ചാ ഗുപ്തന്റെ രക്ഷയ്ക്ക് വന്നുവോ നമ്പൂരി ചൊല്ലുക എന്നച്ചാ. തോളിൽ കിടന്നൊരു തോർത്തു മുണ്ടിനാൽ മുഖമല്ലേ തുടച്ചുവല്ലോ. കോശാപ്പള്ളി ഗുപ്തനോടോതിയൻ ദേഹത്തു തൊട്ടുകൊള്ളുക. പടിയിലേക്കൊരു വട്ടം നോക്കുവാൻ കൽപ്പിച്ച ഗുരുവിന്റെ വാക്കുകളെ അനുസരിച്ചങ്ങോട്ടു നോക്കിയ ഗുപ്തൻ ആകെ തരിച്ചുപോയി. കോശാപ്പള്ളി തൻ തോർത്തുമായി ഗുപ്തൻ ഓടുകയായിരുന്നു. തോർത്തുമുണ്ടിന്റെ ശക്തിയാൽ രക്ഷിച്ചു ഗുപ്തനെ തൊട്ടുകൂടാ. ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് വലങ്കാലെടുത്തു വെച്ചു. ഇടങ്കാലിൽ യക്ഷിതൻ ദീർഘമാം പാണികൾ വേഗം പിടുത്തമിട്ടു. കോവിലിൻ മുന്നിൽ അണഞ്ഞില്ലേ ഗുപ്തൻ രക്ഷിക്കും ദേവിയല്ലേ. അച്ഛാ ഇക്കഥ കേൾക്കുമ്പോൾ എന്നുള്ളം വല്ലാതെ നോവുന്നു. അമ്മതൻ തിരുനട താനെ തുറന്നു ഭൂലോകം നോക്കി നിന്നു. അഷ്ടദിശകളെ ബാഹുക്കളാക്കി താണ്ഡവമാടിയമ്മ. ആയുധമേന്തിയ ശ്രീപരാശക്തി അട്ടഹാസം മുഴക്കി. ഉഗ്രപ്രഹരത്താൽ യക്ഷി പിടഞ്ഞു രക്തപ്പുഴയൊഴുകി. എത്ര ഭയങ്കരമിക്കഥയച്ച കാത്തല്ലോ അമ്മ ദൈവം. നൊന്തു വിളിക്കുന്ന ഭക്തരെ എല്ലാം രക്ഷിക്കും അമ്മയല്ലേ. യക്ഷിവധത്തിനു ശേഷം ശ്രീഭദ്രവാൾ കഴുകി കുളിച്ചു. ആ കുളമിന്നും തെക്കുഭാഗത്തായി ചോന്നുകിടക്കയല്ലോ. ദുഷ്ടരെയൊക്കെയും നിഗ്രഹിച്ചീശ്വരി ശിഷ്ടരെ രക്ഷിച്ചിടും. ആരാധിക്കുന്നോർക്ക് ആനന്ദമൂർത്തിയായി വാഴുന്നു ദേവിയമ്മ. അമ്മതൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ രക്ഷയില്ലാർക്കുമല്ലേ. അമ്മയ്ക്കു ചാരിയടയാത്ത ഭക്തർക്കു മുക്തിയുമില്ല. മോളെ നീ ചൊല്ലുവതെത്ര ശരി നിത്യസത്യമാം ദേവിമായ. മാനവരാശിയെ ഒന്നായി കാക്കുന്ന ശ്രീരാജരാജേശ്വരി. എങ്ങു പോയാലും ആ നാമം ജപിച്ചു നീ മെല്ലെ നടന്നോളൂ. ദിക്കറിയാത്തോർക്കു ദീപമായി തീരുന്ന സ്നേഹമാണെന്നും അമ്മ. സാധു ജനങ്ങള് തുള്ളുന്നതെന്താണ്, ബാധയാണെന്നു പറയുന്നതെന്താണ് ചൊല്ലുമോ എന്നച്ചാ. ദുഷ്ടവിചാരങ്ങൾ ബാധയായി വന്നു ഭവിക്കുന്നു ആത്മാവിൽ. സംഹാരരുദ്രയായി കീഴ്പ്പെടുത്തിടുന്നു ദേവിയ ബാധകളെ. നാമം ഉരുവിട്ടു പാദം നമിക്കുന്ന മക്കളെ പിന്നെ എന്നും താരാട്ടി തേനൂട്ടിപ്പോറ്റുവാനായമ്മ കൂട്ടിനുണ്ടാകുമല്ലോ. അമ്മയെ കാണിച്ചു തന്നതിനാൽ എന്റെ അച്ഛനു നൂറുമുത്തം. ദേവിയെ കാണുമ്പോൾ ഇന്നെന്റെ ഉള്ളത്തിൽ ഉണ്ടല്ലോ സന്തോഷം. ചോറ്റാനിക്കര വാഴുന്ന ദേവിക പോറ്റമ്മയാണ് കുഞ്ഞേ. ആ മഹാദേവിക ഭക്തർ തൻ പ്രാർത്ഥന കേട്ടറിഞ്ഞിടുമല്ലോ. മാറാവ്യാധിയും ആദിയും തീർക്കുവാൻ ഇങ്ങഴുന്നള്ളുമല്ലോ. ആപത്തു നീക്കുന്നു ആനന്ദമേകുന്നു അന്നദാനേശ്വരി.
ഞാൻ വന്നു തൊഴുതതിൽ പിന്നെ എൻ കുഞ്ഞു മനസ്സിങ്കൾ ഇന്ദു തെളിച്ചമാണമ്മ മഹാമായ വന്നു വിളങ്ങുന്നു. ആയിരം ജന്മത്തിൻ പുണ്യമാണെൻ കുഞ്ഞ് ഈ പുണ്യദർശനം. ആയുരാരോഗ്യങ്ങൾ ഏകുന്ന ദേവിതൻ നിർമാല്യ ദർശനം. മുമ്പെങ്ങുമില്ലാത്ത ആനന്ദമാണപ്പോൾ നമ്മുടെ ആത്മാവിൽ. അൻപോടെ വന്നു വിളയാടി നിൽക്കുന്നു ആദിപരാശക്തി. ഗുരുതി നടത്തിയാൽ എന്താണച്ചാ തൽഫലം ചൊല്ലാമോ? ദേവി കേരി വിശേഷം ഈ വഴിപാട് എന്നല്ലോ കേൾക്കുന്നു. ബാധാശമനം രോഗനിവാരണം സൽക്കാര സിദ്ധിയത്രേ. ഗുരുതി നിവേദിച്ചാൽ ഉള്ള ഫലങ്ങളൻ മോളെ അറിയുക നീ. എത്ര അസാധ്യമാം കാര്യവും സഫലമായി തീരും ഈ വഴിപാടിനാൽ. ഉദ്ദിഷ്ട കാര്യങ്ങൾ സിദ്ധിച്ച ഭക്തരെ കണ്ടു ഉണ്ണിമായേ. ശ്രീ മഹാദേവീതൻ വലതു തൃക്കൈയുടെ മുദ്ര അഭയമുദ്ര. ഭക്തഹൃദയത്തെ സ്വീകരിച്ചിടുവാനുള്ളതാണ് ആ മുദ്ര. ഭക്തിയും സ്നേഹവും സ്വീകരിച്ചീശ്വരി ചെമ്മെ വിളങ്ങുന്നു. വാത്സല്യമാവോളം ഈ ഭൂമിയെ ലാളിച്ചു പോറ്റുന്നു. ദേവിതൻ ഭാവങ്ങൾ എന്തൊക്കെയാണെന്നു ചൊല്ലുമോ എന്നച്ചാ? മൂന്നു രൂപങ്ങളിൽ ദേവി വിളങ്ങുന്നു എന്നല്ലോ കേൾക്കുന്നു. അക്ഷരരൂപിണി സരസ്വതി ദേവിയായി വാഴുന്നു പുലർകാലേ. തൂവെള്ളച്ചേലയണിഞ്ഞുകൊണ്ടീശ്വരി ഇഷ്ടവരങ്ങളിലും വിജ്ഞാനദായിനിയാകുന്ന ദേവിക വിശ്വം നിറഞ്ഞു വാഴും. ആ നേരം കണ്ടു തൊഴുന്നവർക്കൊക്കെയും ഈശ്വരി മാർഗമേകും. ആദ്യത്തെ രൂപം മനസ്സിലായച്ച ചൊല്ലുമോ ബാക്കി കൂടി? അമ്മ തൻ ഭാവങ്ങൾ ചൊല്ലിയാൽ തീരില്ല അല്ലേ എന്നച്ചാ? നട്ടുച്ച നേരത്ത് ശ്രീഭദ്രകാളിയായി മേവുന്നു ശ്രീദേവി. ചെമ്പട്ടു ചേലയണിഞ്ഞു വിലസുന്നു അപ്പോൾ പരാശക്തി. ദുഷ്ടതയൊക്കെയും നിഗ്രഹിക്കാനമ്മ അപ്പോൾ ഒരുങ്ങിയിടും. ഞാനെന്ന ഭാവമകറ്റുവാനായപ്പോൾ നമ്മൾ ഭജിക്കേണം. വാണിയും ദുർഗയുമായി വിളങ്ങുന്ന അമ്മ മഹാമായ തൻ സന്ധ്യാനേരത്തെ രൂപമേതാണച്ചാ ചൊല്ലുമോ മോൾക്കു വേണ്ടി? നീലയുടയാട ചാർത്തിയ പാർവതി ദേവിയായി വാഴുന്നു. സന്ധ്യാനേരത്ത് ആദിപരാശക്തി ചോറ്റാനിക്കരയിൽ സത്കീർത്തിയേകി വിളങ്ങുന്നു. ആ നേരം ചിന്മയി ദേവിമായ ഏഴു രണ്ടുലകുമ നേരത്തു ദേവിയെ കണ്ടു വണങ്ങുന്നു. ശ്രീരത്നാങ്കിത ചക്രപീഠത്തിൽ ദേവി വിളങ്ങുന്നു. നാനാരത്ന വിഭൂഷിതയായി സൗഭാഗ്യമേകുന്നു. വലങ്കയിൽ ശ്രീചക്രം കിടങ്കയിൽ ശംഖുണ്ട് എന്തൊരു തേജസ്. ഭക്ത മനസ്സില നേരത്താകെയും ആനന്ദത്തേനൂട്ട്. കാണും ഭക്തരെ പോറ്റുന്ന ദേവി തൻ ശക്തിയ ഭാരമല്ലോ. അച്ഛന്റെ കൂടെ ഇങ്ങെത്താൻ കഴിഞ്ഞത് എന്നുടേ ഭാഗ്യമല്ലോ. മോളെ എന്നെന്നും അമ്മ തൻ നാമങ്ങൾ ചൊല്ലിയിരിക്കണം. സമ്പത്തുകാലത്തും ആപത്തുകാലത്തും ദേവിയെ കൈതൊഴണം. ഐശ്വര്യമൊക്കെയും നൽകിയതമ്മ എന്നാദ്യം അറിഞ്ഞിടണം. ആ മഹാരൂപത്തെ മനസ്സ നിരൂപിച്ച് കർമ്മങ്ങൾ ചെയ്യണം. ഭക്തി
ആശ്വാസത്തിനു ദേവിയുണ്ടെങ്കിൽ ദുഃഖമകലെയല്ലേ. അച്ഛാ നമ്മുടെ ചൊറ്റാനിക്കര അമ്മ തുണയ്ക്കില്ലേ. സർവരും അമ്മതൻ പുന്നാര മക്കളായി ഭൂമിയിൽ മേവുന്നു. ചൊല്ലാത്ത സങ്കടമെല്ലാം ശങ്കരി ഉള്ളാലറിയുന്നു. സങ്കടപ്പെരുവഴി താണ്ടുവാനായി അമ്മ കൂടെ നടക്കുന്നു. സന്മാർഗ ചിത്തരായി നമ്മെ വളർത്തുന്നു സംഗീതമേകുന്നു. അച്ഛാ നമ്മുടെ അമ്മയെ കണ്ടു വണങ്ങി മടങ്ങുമ്പോ എന്താണു ചൊല്ലേണ്ടതെന്നതു കൂടി ഒന്നു പറഞ്ഞു തരൂ. ആയുരാരോഗ്യവും ആനന്ദവും വരാൻ താണു തൊഴുതിയിടൂ. എന്നും മുടങ്ങാതെ നാമം ജപിക്കുവാൻ സൗഭാഗ്യം ചോദിക്കൂ. ഉള്ളിൽ പ്രകാശമായി വന്നു വസിക്കുവാൻ സാഷ്ടാംഗം നീ വണങ്ങൂ. അമ്മേ നാരായണ ദേവി നാരായണ എന്നു ജപിച്ചിടൂ. വനദേവതയുടെ കാരുണ്യത്താൽ പാപത്തില്ലാതാ
പശുബലി പതിവായി ഗോക്കളെയെല്ലാം വിലയ്ക്കു വാങ്ങി ബലിക്കു കണ്ണപ്പൻ കിട്ടാതായാൽ മോഷ്ടിക്കാനും മടിയില്ലാതായി കണ്ണപ്പൻ അങ്ങനെയൊരു നാൾ സുന്ദരിയായൊരു പശുക്കിടാവിനെ ഒരുക്കി നിർത്തി കാനന നടുവിൽ ബലിയേകാനായി കൾ കണ്ടു സഹിക്കാതങ്ങിനെ കണ്ണപ്പൻ്റെ മകൾ അച്ചാരുതേ കൊല്ലരുതേ എന്നുരച്ചു പലവട്ടം കണ്ണീർ തൂകി കാലു പിടിച്ചു കരഞ്ഞു പലവട്ടം മകളുടെ കണ്ണീർ കണ്ടതിനാലെ അലിഞ്ഞു കണ്ണപ്പൻ മൃഗബലി അങ്ങിനെ നിർത്തി വേഗം നല്ലവനായല്ലോ ക്രൂരത പാടെ വെടിഞ്ഞതിനാലെ സാത്വികനായല്ലോ ദയ നിറയുന്നൊരു മനസ്സാലങ്ങിനെ സസുഖം വാണല്ലോ കണ്ണപ്പൻ്റെ ജീവിതമങ്ങിനെ ദുഃഖിതമായല്ലോ മകളുടെ സ്നേഹഭാജനമായ പശുക്കിടാവിനെ പരിലാളിച്ചു കഴിഞ്ഞു പിന്നെ പാവം കണ്ണപ്പൻ ശ്രേഷ്ഠൻ അരുകിൽ തന്നുടയോ മനയാകും പശുക്കിടാവും അവരുടെ അരുകിൽ അനവധി അനവധി സന്യാസികളുണ്ട് പാടി സ്തുതിക്കുകയാണവരെല്ലാം താപസമുനിവരനെ സ്വപ്നം കണ്ടതു കണ്ണപ്പൻ്റെ
പുലർകാലത്ത് പശുക്കിടാവിന് ഭക്ഷണമേകാന തൊഴുത്തിലെത്തിയ കണ്ണപ്പൻ അതിശയിച്ചല്ലോ. പശുക്കിടാവൊരു പാറയായി മാറിയിരിക്കുന്നു. അരുകിൽ നിൽപ്പു ദിവ്യ പുരുഷൻ മധുഹാസം തൂകി. സന്യാസി ശ്രേഷ്ഠൻ അരുളീ വിധം കണ്ണപ്പ ഇത് പുണ്യസ്ഥലമത്രേ. വിഷ്ണു ഭഗവാൻ തന്നെയല്ലോ ദിവ്യ പുരുഷനിത്. പശുക്കിടാവായി വന്നതു സാക്ഷാൽ ശ്രീലക്ഷ്മീ ദേവി. ഉപദേശിച്ചൊരു താപസ ശ്രേഷ്ഠൻ പരാശര മുനിയല്ലോ. ഉദയം കൊണ്ടത് ദേവി കൃപ തന്നുത്തമ കലയല്ലോ. പശു തൊഴുത്തൊരു പവിഴമല്ലി കറയായി തീർന്നല്ലോ. ചോറ്റാനി കരയമ്മ വിളങ്ങും ശ്രീമൂലസ്ഥാനം. സൽഗതി വരുവാനാ അമ്മ നിനച്ചാൽ ദുരിതം നീങ്ങും ദുഃഖമകന്നീടും. വിജയം കൈവരുവാനായി നമ്മൾ ഭജനമിരിക്കേണം. കണ്ണപ്പൻ്റെ കുഞ്ഞു കുടില് ഇവിടെയായിരുന്നു. മൃഗബലി ചെയ്ത സ്ഥാനത്തിപ്പോൾ ഗുരുതി തർപ്പണം. ആദിവ്യാധികൾ നീക്കിടുമെന്നും ആദിപരാശക്തി. നൊന്തു വിളിച്ചാൽ വന്നു വിളങ്ങും നെഞ്ചകമതിനുള്ളിൽ. കണ്ണപ്പൻ്റെ ജീവിതകാലം കഴിഞ്ഞതിൻ ശേഷം വനം നിറഞ്ഞ് മറഞ്ഞു പോയി അത്ഭുതമാം ശിലയും. ഒരു നാൾ പുലയ സ്ത്രീ അതുവഴിയെ പുല്ലരിയാൻ വന്നു.
അരിവാൾത്തേ ചുമിനു കീടാനായി ശിലയുപയോഗിച്ചു. ശിലയിൽ നിന്നും രക്തസ്രാവം ഉണ്ടായതിനാലേ കേടാട്ടുള്ളൊരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ നടുത്തു വന്നെത്തി. ശിലയിൽ ആദിപരാശക്തിയുടെ ചൈതന്യം കണ്ടു, നമിച്ചു നിന്നു ജപിച്ചു നിന്നു ജീവിത പുണ്യത്താ. ലക്ഷ്മീനാരായണ രൂപത്തിൽ പ്രതിഷ്ഠയും ചെയ്തു, ലക്ഷണമൊത്ത പ്രദേശത്തങ്ങിനെ ആരാധകരൊഴുകി. ഇഷ്ടവരങ്ങൾ അരുളിടുവാനായി അംബിക മരുകയായി, മകം തൊടാനായി അണയുന്നോർക്ക് ദർശനമരുളുകയായി. മകം തൊഴിലിൻ കഥ ചൊല്ലാനായി തുടങ്ങൂ ഇനിയച്ചാ, അക്കഥ കേട്ടു വണങ്ങാനായി ഞാൻ നിൽപ്പോത്തിരുനടയിൽ. വില്വമംഗല സ്വാമി ഒരു നാൾ വന്നു വണങ്ങാനായി, ക്ഷേത്രശുദ്ധി വരുത്തിയിടാനായി കുളത്തിലിറങ്ങിടവേ, ജലത്തിനടിയിൽ നിന്നു ലഭിച്ചു ദേവി വിഗ്രഹം. ഭദ്രകാളി ചൈതന്യത്തിൻ വിലയിത വിഗ്രഹം. പടിഞ്ഞാറോട്ട് ദർശനമായി ക്ഷേത്രക്കുളക്കരയിൽ, മധ്യാഹ്നത്തിനു ശേഷം മാറു നാഴിക പിന്നിട്ട്, മിഥുന ലഗ്നം തന്നിലായി വിഗ്രഹം പ്രതിഷ്ഠിച്ചു. വിശ്വം മുഴുവൻ ആ തേജസ്സിനെ ആരാധന ചെയ്തു. അമ്മ തന്നുടെ അത്ഭുത ശക്തി അപാരം തന്നല്ലോ, അച്ചാ ഇവിടെ വരാൻ കഴിയുന്നത് ഭാഗ്യം തന്നല്ലോ. സർവാഭരണ വിഭൂഷിതയായി വിളങ്ങി ശ്രീദേവി, വില്വമംഗല സ്വാമിയാർക്ക് ദർശനവും മരുളി. വിശ്വരൂപ ദർശനമരുളിയ സുദിനം മകമല്ലോ, കുംഭമാസം തന്നിലയാനാൾ വിശിഷ്ടമാണല്ലോ.
കൊള്ളാം മോളെ നീയുര ചെയ്യും കുഞ്ഞു വിശേഷങ്ങൾ, ദേവി പൂജ ചെയ്തു കഴിഞ്ഞാൽ സജ്ജന്മം ലഭ്യമാകും, സാമീപ്യമുക്തിയാൽ കർമ്മവിഷാദം ആകയകന്നീടും, സന്താപമഖിലം തീർക്കാനായി ഭഗവതിയുണ്ടാകും. എല്ലാം അമ്മയറിഞ്ഞിടും, നന്മ വരുത്താനമ്മ തിരുവടി ദർശനമരുളിടും, നല്ലതു മാത്രം മനസ്സിൽ നിറച്ച് ഭജനമിരുന്നിടാം, ലോകസുഖത്തിനു നാമം ചൊല്ലി കാൽക്കൽ വീണിടാം. ചോറ്റാനിക്കരദേവീ മന്ത്രം ഓർത്തു ജപിച്ചോളൂ, അമ്മേ നാരായണ എന്നെന്നും ചെമ്മേ ചൊല്ലൂ നീ, ദേവീ നാരായണ എന്നെന്നും പാടി വണങ്ങൂ നീ, കുഞ്ഞേ നിന്നെ ലക്ഷ്മി ഭഗവതി കൈവിടിയുകയില്ല. കഥ കേട്ടപ്പോൾ സമയം പോയത് അറിഞ്ഞതില്ല, കരുണാമയിയാം ദേവി ചരിതം മധുരമാണ്. മംഗളകരമീ ദർശനമെന്നും മകളെ ഇതു ഭാഗ്യം, കലികാലത്തിൽ ദേവി ഭജനം മുക്തി തന്മാർഗം, കഥ കേൾക്കുമ്പോൾ പുണ്യമായി കരളിനുള്ളിൽ നീ, നന്മ തന്നറു തിരി തെളിയിച്ച് വണങ്ങിയിരിക്കണം.